എല്ലാവർക്കും നമസ്കാരം ശരത് മാക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് അല്ലേ കുറച്ച് മാസങ്ങളുടെ ബ്രേക്കിന് ശേഷം വീണ്ടും ശരത് മാക്സ് ക്ലാസ് റൂം സജീവമായിട്ട് മാത്തമാറ്റിക്സിലേക്ക് നമ്മുടെ എൻജിനീയറിങ് മാത്തമാറ്റിക്സിലേക്ക് തിരികെ വരികയാണ് അപ്പം ഇനി മുതൽ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സസ് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം കാരണം കഴിഞ്ഞ ഒരു ബ്രേക്ക് വരാനുള്ള പ്രധാന കാരണം ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ മറ്റു പല പ്ലാറ്റ്ഫോംസിൽ ഒരുപക്ഷെ എന്നെ കാണുന്നുണ്ടാവാം മാത്തമാറ്റിക്സുമായിട്ട് അതായത് പി എസ് സി പ്ലാറ്റ്ഫോമുകളിലും എൻ ഡി എ പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലും അങ്ങനെ പല പല എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളുടെ തിരക്കുകളിലായിരുന്നു കുറച്ച് നാൾ ഇപ്പോൾ നമുക്ക് എൻജിനീയറിംഗ് മാത്തമാറ്റിക്സിന് വേണ്ടി ഞാൻ എക്സ്ക്ലൂസീവ്ലി തുടങ്ങിയ ഒരു ചാനലാണിത് അപ്പോൾ ഇനി മുതൽ നമുക്ക് റെഗുലറായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ആവുന്ന രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ബേസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏത് ലെവലിലുള്ള കുട്ടികൾക്കും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കണ്ടുനോക്കിയ അഭിപ്രായം പറയാം അങ്ങനെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് പുതിയ കുട്ടികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കീം ആർക്ക് വേണ്ടിയുള്ള റെഗുലർ ക്ലാസ്സുകളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് എയും ബി ആൻഡ് സിക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും തീർച്ചയായിട്ടും പാരലി രണ്ടും ഒരുമിച്ച് ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും ഓക്കെ ഇപ്പം മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ലൈവ് ക്ലാസ്സുകളും എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി അങ്ങോട്ട് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സിലബസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് വൺ ഗ്രൂപ്പ് എ എസ് വൺ മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്ലസ് ടു വരെ പഠിച്ച ആ ഒരു സ്റ്റൈലല്ല ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ കോഴ്സ് കോഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം മാത്സിൻ്റെ മാത്രമല്ല ഏത് എല്ലാ സബ്ജക്റ്റിൻ്റെയും കോഴ്സ് കോഡ് അറിഞ്ഞിരിക്കണം നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ്സുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കോൾസ് കോഡ് വെച്ച് വേണം ക്ലാസ്സുകൾ സെർച്ച് ചെയ്യാൻ കേട്ടോ പലരും കൊടുക്കുന്ന ഒരു കീവേഡ് കോഴ്സ് കോഡ് ആയിരിക്കും ജി എ എം എ ടി വൺ നോട്ട് വൺ എന്നതാണ് നമ്മുടെ കോഴ്സ് കോഡ് ഓക്കെ ശ്രദ്ധിച്ചിരിക്കുക ക്രെഡിറ്റും കൂടെ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണേ ക്രെഡിറ്റ് ത്രീ ക്രെഡിറ്റ് സബ്ജെക്ട് ആണ് ത്രീ ക്രെഡിറ്റ് നല്ല ക്രെഡിറ്റ് ആണ് ക്രെഡിറ്റിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ എക്സാം അവേഴ്സ് ടു അവേഴ്സ് തേർട്ടി മിനിറ്റ് ആണ് എത്ര മണിക്കൂർ പരീക്ഷയാണ് എഴുതേണ്ടതെന്നൊക്കെ ആദ്യമേ ഒരു ധാരണ ഉണ്ടായിരിക്കണം പിന്നെ ഒരു പ്രീ റിക്വിസൈറ്റ് ആയിട്ട് വേണ്ടത് അതായത് ഒരു മുൻകൂട്ടി എന്തെങ്കിലും ഇത് പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമ്മുടെ സിംഗിൾ വേരിയബിൾ കാൽക്കുലസിലുള്ള ഒരു അടിസ്ഥാന ധാരണ ഉണ്ടായിരിക്കണം അതായത് പ്ലസ് ടു ലെവലിലൊക്കെ നിങ്ങൾ പഠിച്ച കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി അതിന് മുൻപ് പ്ലസ് വണ്ണിൽ നിങ്ങൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പഠിച്ച ലിമിറ്റ് എന്താണ് ഡെറിവേറ്റീവ് എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്താണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത് എന്താണ് പ്രോഡക്റ്റ് റൂൾ എന്താണ് കോഷൻ റൂൾ എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോഗരിതമിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ എക്സും വൈയും സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പാരാമെട്രിക് ഫങ്ഷൻസ് എന്ന് എന്താണ് മീൻ വാല്യൂ തിയറംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ ആദ്യം വരുന്നുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സുകളായിട്ടൊക്കെ പറയാം അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നിങ്ങൾ ടാൻചൻസ് ആൻഡ് നോർമൽസ് പഠിക്കുന്നുണ്ട് ഇവിടെ കുറച്ചുകൂടെ ഒന്ന് വ്യത്യസ്തപ്പെടുത്തി നമുക്ക് പഠിക്കണം ടാൻചൻസ് ആൻഡ് നോർമൽസ് കുട്ടികളെ നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങളുടെ ഡിലീറ്റഡ് ടോപ്പിക്കിൽ വരുന്നതായിരുന്നു നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾ ടാൻചൻസ് ആൻഡ് നോർമൽസ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറുവേറ്റീവ്സിൻ്റെ ഭാഗമായിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ടാൻജൻസ് ആൻഡ് നോർമൽസ് അവിടെ നിങ്ങൾ പഠിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഇനി ഇവിടെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട് ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ സോ അപ്പോൾ നമുക്ക് സിലബസിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം തന്നെ പഠിക്കാനുള്ളത് ലിമിറ്റ്സ് ഓഫ് ഫങ്ഷൻ വാല്യൂസ് അതായത് ലിമിറ്റ് ഓഫ് എ ഫങ്ഷൻ എന്ന് സിമ്പിളായിട്ട് പറയാം എന്താണ് ലിമിറ്റ് അപ്പം ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഭാഗമായിട്ട് വരും പിന്നെ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ഒരു പോയിന്റിലുള്ള കണ്ടിന്യൂറ്റി അപ്പം എന്താണ് കണ്ടിന്യൂസ് ഫങ്ഷൻ കണ്ടിന്യൂറ്റിയും ലിമിറ്റും തമ്മിലുള്ള ബന്ധം എന്താണ് അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം ഓക്കെ അപ്പം കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും പോയിന്റ് ഓഫ് കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാനും കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു സംതിങ് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് കെ എൻ പോലെയുള്ള കോൺസ്റ്റൻസിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാനും വളരെ വിപുലമായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു ഡിസ്കഷൻ നമ്മൾ നമ്മളവിടെ നടത്തേണ്ടതുണ്ട് പിന്നെ എങ്ങനെയുള്ള ഫംഗ്ഷൻസ് ആണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അതിനുശേഷം ഡെറിവേറ്റീവിൻ്റെ പ്രാധാന്യാർഹിതമായ ആപ്ലിക്കേഷനായ റേറ്റ് ഓഫ് ചേഞ്ചിലേക്ക് നമ്മൾ കിടക്കും ഒരു പോയിന്റിൽ എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം ഡെറിവേറ്റീവ് ഒരു പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുല്ലോ രണ്ട് വലിയ കാര്യങ്ങളൊന്നുമല്ല അവിടെ ഒരു ഫംഗ്ഷൻ്റെ ഡെർവേ ഡെറിവേറ്റീവ് അസ് എ ഫങ്ഷൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് പിന്നെ നമ്മൾ സൈനക്സിന്റെ എങ്കോസെക്സിന്റെയും ഡാനെക്സിന്റെയും സീക്കിൻ്റെ എങ്കോട്ടിന്റെ ഇറയ്സ് ടു എക്സ് വൺ ബൈ എക്സ് അങ്ങനെ ധാരാളം ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാം പൊടി തട്ടി എടുക്കണം ഓക്കെ എല്ലാ ഡെറിവേറ്റീവ്സും അറിഞ്ഞിരിക്കണം ത്രൂ ഔട്ട് അതായത് നമ്മുടെ ഈ ഒരു പേപ്പർ ത്രൂ ഔട്ട് നമുക്ക് ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻ വളരെ വളരെ വലുതാണ് കേട്ടോ ഡെറിവേറ്റീവ്സ് എല്ലാം അറിഞ്ഞിരിക്കണം ആ ഒരു ബേസ് ചെയിൻ റൂള് പ്രോഡക്റ്റ് റൂള് ക്വസ്റ്റൻ റൂള് അങ്ങനെ വരുന്ന കുറേ ബേസ് കാര്യങ്ങളുണ്ടല്ലോ അതും നല്ല സ്ട്രോങ് ആയിരിക്കണം കാരണം മുന്നോട്ടുള്ള ജേർണിയിൽ നമുക്കതെല്ലാം അത്യന്താപേക്ഷിതമാണ് ഓക്കെ പിന്നെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് പ്ലസ് ടുവിൽ ഇനി അതിനുശേഷം വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ചെയിൻ റൂള് ചെയിൻ റൂളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നില്ല ഇംപ്ലിസിറ്റ് ചേമ്പ്രൂളിൻ്റെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ഇംപ്ലിസിറ്റ് ഡിഫറൻഷൻ നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിൽ പഠിക്കുന്നുണ്ട് ടാൻജൻറ് ആൻഡ് നോർമൽ ലൈൻസിനെ കുറിച്ച് പഠിക്കണം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതിന് ശേഷം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പേ കേട്ടിട്ടേ ഇല്ലാത്ത കാര്യങ്ങളാണ് ലീനിയറൈസേഷൻ കോൺകേവിറ്റി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് മാക്സിമം മിനിമമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ രണ്ടാമത്തെ മൊഡ്യൂൾ നമുക്ക് നോക്കാം രണ്ടാമത്തെ മൊഡ്യൂളിൽ ഇതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് സെവറൽ വേരിയബിൾസിന്റെ ഫങ്ഷൻ ഡൊമൈന് റേഞ്ച് നേരത്തെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് എന്താണ് ഒരു ഫംഗ്ഷനിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ കഴിയുന്ന വാല്യൂസ് ആണ് ഡൊമൈൻ ഇൻപുട്ട് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരരുത് ലോഗിനുള്ളിൽ സീറോ വരരുത് ലോഗിനുള്ളിൽ നെഗറ്റീവ് വരരുത് ഡിവിഷൻ ബൈ സീറോ വരരുത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് ഒരു വാല്യൂ ആയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ച് പിന്നെ ലെവൽ കേവ്സ് ഓഫ് ടു വേരിയബിൾസ് ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് പിന്നെ നമ്മൾ പതിയെ യൂണിവേരിയറ്റിൽ നിന്നും മൾട്ടി വേരിയബിളിലേക്ക് ഒന്നിലധികം വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം അപ്പോൾ അവിടെ എക്സ് മാത്രാവില്ല എക്സും വയ്യും ഉണ്ടാവും അങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റി എങ്ങനെ കണ്ടുപിടിക്കാം അതിനുശേഷം വളരെ മഹത്തും ബൃഹത്തുമായ പാർഷ്യൽ ഡെറവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഡയറക്റ്റ് ഡെറിവേറ്റീവിൽ നിന്നും ഡോ ബൈ ഡോ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവിലേക്ക് നമ്മൾ കയറും മോർ ദാൻ ടൂ വേരിയബിൾസിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം അവിടെ പാർഷ്യൽ ഡെറവേറ്റീവ്സിന്റെ കണ്ടിന്യൂറ്റിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അതിൻ്റെ മിക്സഡ് ഡെറിവേറ്റീവ് തീയറം അതായത് എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് 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 വൈ എക്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ലാപ്ലൈസ് ഇക്വേഷൻ അവിടെ വളരെ പ്രാധാന്യാർഹിതമായിട്ട് വരുന്നുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ധാരാളം ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആ അതിനുശേഷം ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിൻ്റെ ചെയിൻ റോളും നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യണം മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ചെയിൻ റോളും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ത്രൂ ഔട്ട് യൂണിവേരിയറ്റ് ഫംഗ്ഷൻസുമായിട്ടാണ് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ സെക്കൻഡ് മുടികൾ ഡൊമെയിൻ റേഞ്ച് ഒക്കെ പരിചയപ്പെട്ട് നമ്മൾ പതിയെ മൾട്ടി വേരിയബിളിലേക്ക് കടക്കും മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റി മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് അവിടെ നമ്മൾ ഡയറക്റ്റ് ഡെറിവേറ്റീവ് അല്ല ഒന്നിലധികം ഫംഗ്ഷൻസ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിട്ട് വരുമ്പോൾ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള വളരെ മഹത്തും ബൃഹത്തുമായിട്ടുള്ള കൺസെപ്റ്റ് വളരെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം പാർഷ്യൽ ഡെവേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് ആ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ സെക്കൻഡ് ഓർഡർ ഡെറവേറ്റീവ് മിക്സഡ് ഡെറിവേറ്റീവ് തിയറോ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പക്ഷെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ച് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് സെക്കൻഡ് മൊഡ്യൂൾ വളരെ ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ വീണ്ടും ചെയിൻ റോള് ത്രീ വേരിയബിളിലേക്ക് വരുകയാണ് അപ്പം ചെയിൻ റോള് വിടാതെ പിന്തുടരുന്ന ഒരു സാധനമാണ് മൂന്ന് വേരിയബിൾസിൻ്റെ ചെയിൻ റൂൾ എങ്ങനെയാണ് ഡി ഡിയിലേക്ക് വരും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡെയിൻ ഡേവിസ് അല്ല ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ എ പ്ലെയിൻ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇവാലു ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യർ അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഗ്രേഡിയൻ്റ് എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് റിലേറ്റീവ് എക്സ്ട്രീം ആ അപ്പോൾ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് മാക്സിമ ആവാം അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് മിനിമേ ആവാം ഫസ്റ്റ് ഡെറിവേറ്റീവ് തിയറം ഓഫ് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഇറ്റ്സ് എക്സ്ട്രീമിലി ഇമ്പോർട്ടൻറ്റ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ് സാഡിൽ പോയിന്റ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഇതൊക്കെ നമുക്ക് ആയിട്ട് പഠിക്കാം നിങ്ങളിത് കണ്ട് കേട്ട് പേടിക്കൊന്നും വേണ്ട സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്താണ് അബ്സുലൂട്ട് മാക്സിമം മിനിമ ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടറി റീജ്യൻസ് ഓക്കെ അത്യാവശ്യം നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട് പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ല അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ പെട്ടെന്ന് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് പോകാം ഓക്കെ അടുത്ത നാലാമത്തെ മൊഡ്യൂൾ ആൻഡ് ഫൈനൽ മൊഡ്യൂൾ കൺസ്ട്രെയിൻഡ് മാക്സിമ മിനിമ എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കണം ഇതെല്ലാം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളായിരിക്കും അപ്പം അതിന് മുൻപുള്ള കാര്യങ്ങൾ വരെ അടിപൊളിയായിട്ട് പഠിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഇവിടേക്ക് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല ലഗ്ഗ്രാഞ്ചെ മൾട്ടിപ്ലയേഴ്സ് ഇതെല്ലാം പുതിയ കാര്യങ്ങളാണ് നന്നായിട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഒരു കൺസ്ട്രൈൻ്റേ ഉള്ളൂ അത്രയും ലാഭം ദ മെത്തേഡ് ഓഫ് ലഗ്റാഞ്ചെ മൾട്ടിപ്ലയേഴ്സ് വിത്ത് ടു കൺസ്ട്രൈൻറ്റ് അവിടെ കുറച്ചുകൂടെ പണിയെടുക്കണം ദ മെതേഡ് ഓഫ് സ്റ്റീപ്പസ്റ്റ് ഡീസൻറ്റ് ഇതൊക്കെ എന്തുവാണ് സംഭവം എന്നൊന്നും കരുതി നിങ്ങൾ പേടിക്കേണ്ട എല്ലാം നമുക്ക് ഇപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാം എൽ പി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അതിൻ്റെ ഫോർമേഷൻ അതിൻ്റെ സൊല്യൂഷൻ ഗ്രാഫിക്കൽ മെത്തേഡ് അത് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് നമുക്കിവിടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം ഓക്കെ സോ ഇത്രയുമാണ് നമ്മുടെ സിലബസ് സിലബസിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പക്ഷേ എല്ലാ കണ്ടൻറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും അപ്പം നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാമിന് മുൻപായിട്ട് നിങ്ങളെ ഫുൾ മാർഗിലേക്ക് നയിക്കുന്ന പരമാവധി ലൈവ് സെഷൻസും നമ്മൾ തീർച്ചയായിട്ടും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും എല്ലാം നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് സോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനം നല്ല രീതിയിൽ ഉണ്ടാവണം നിങ്ങളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ക്ലാസ് എടുക്കേണ്ടത് കാരണം ഒരുപാട് ക്ലാസ്സുകളും തിരക്കുകളും എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് സമയം കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തി ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമാണ് അതാണ് ദാറ്റ് ഇസ് ഓൺലി മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ദിസ് ഓക്കെ സോ ഇപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടൻറ്റുമായിട്ട് കാണാം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ലിമിറ്റ് എന്താണ് കണ്ടിന്യൂറ്റി എന്താണ് മുതലായ കാര്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അടിൽ ദൻ ടാ ബൈ സി